800-ലധികം മുതിർന്ന ഉദ്യോഗസ്ഥർ ഇസ്രായേൽ സൈന്യത്തിൽ നിന്ന് രാജിവെച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കേണൽ, ലഫ്റ്റനന്റ് കേണൽ തുടങ്ങിയ റാങ്കിലുള്ളവരാണ് രാജിവെച്ചത്. ഈ കണക്ക് ഇസ്രായേൽ സൈനിക ചരിത്രത്തിൽ തന്നെ അപൂർവമാണ്. ആഭ്യന്തര സുരക്ഷാ പ്രശ്നങ്ങൾ, രാഷ്ട്രീയ സംഘർഷങ്ങൾ തുടങ്ങിയ ദുർഘടമായ സാഹചര്യങ്ങളെ തുടർന്നാണ് രാജി. കൂടാതെ വ്യത്യസ്ത സംഘർഷ മേഖലകളിൽ ജോലി ചെയ്യാനുള്ള സമ്മർദ്ദവും രാജിയിലേക്ക് നയിക്കുന്നുണ്ട്. ഈ രാജികൾ സൈന്യത്തിന് വലിയ വെല്ലുവിളിയാണെന്ന് സൈനിക വൃത്തങ്ങൾ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഇത്രയും ഉയർന്ന റാങ്കിലുള്ള സൈനികർ രാജിവെക്കുന്നത് ഭാവിയിൽ രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ മാനസിക പ്രശ്നങ്ങൾ അടക്കം പരിഹരിക്കാനുള്ള പരിശീലന പരിപാടികൾ സൈന്യം നടപ്പിലാക്കുന്നുണ്ട്. ഇതോടൊപ്പം കൂടുതൽ സൈനികരെ ആകർഷിക്കാനായി ആഭ്യന്തര നയങ്ങളിലും സേവനങ്ങളിലും സർക്കാർ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം സർക്കാരും സൈന്യവും വലിയ ഭിന്നതയിലൂടെയാണ് കടന്നുപോകുന്നത്. സൈന്യം നടപ്പാക്കുന്ന പല തീരുമാനങ്ങളും സർക്കാർ അറിയുന്നില്ലെന്നും പരാതിയുണ്ട്. ഇത് സംബന്ധിച്ച് പലതവണ സൈനിക നേതൃത്വവുമായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടക്കം ഏറ്റുമുട്ടിയതും വലിയ വാർത്തയായിരുന്നു. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട്. ഹമാസ് ഗാസയിൽ ഭരണം തുടർന്നാലും വെടിനിർത്തൽ ഉടൻ വേണമെന്നാണ് ഇസ്രായേൽ സൈനിക നേതൃത്വത്തിന്റെ ആവശ്യമെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. നിലവിലെയും മുൻകാല സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഉദ്ധരിച്ചാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ബാക്കി ബന്ദികളെ മോചിപ്പിക്കാനുള്ള മികച്ച മാർഗം സ്ഥിരമായ വെടിനിർത്തലാണെന്നും ജനറൽമാർ വിശ്വസിക്കുന്നു. ലെബനാനിലെ ഹിസ്ബുള്ളയുമായുള്ള യുദ്ധത്തിന് മുൻപ് ഇസ്രായേൽ പ്രതിരോധ സേനയെ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. ഗാസയിൽ യുദ്ധം അവസാനിക്കുന്നതോടെ ഹിസ്ബുള്ളയുമായുള്ള പോരാട്ടത്തിനും അറുതിയാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ റിപ്പോർട്ടിന് മറുപടിയുമായി ഇസ്രായേൽ സൈന്യം പ്രസ്താവനയുമായി രംഗത്ത് വന്നു. ഹമാസിന്റെ സൈനിക ഭരണശേഷിയുടെ നാശം, ബന്ദികളുടെ തിരിച്ചുവരവ്, വടക്കൻ തെക്കൻ ഇസ്രായേലിലെ ജനങ്ങളുടെ സുരക്ഷിത തിരിച്ചുവരവ് തുടങ്ങിയ ലക്ഷ്യങ്ങൾ നേടാതെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്നും പ്രസ്താവനയിൽ പറയുന്നു. ഗാസ മുനമ്പിൽ ഉടനീളം ഹമാസിനെതിരെ ഇസ്രായേൽ സൈന്യം പോരാടും. ഇതോടൊപ്പം വടക്ക് യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടരുമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി. അതേസമയം ഹമാസിന് ഉന്മൂലനം ചെയ്യുകയെന്ന ലക്ഷ്യം കൈവരിക്കാനാകില്ലെന്നും ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗേരി ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നു. ഹമാസ് ഒരു ആശയമാണ്, അവരെ ഇല്ലാതാക്കുമെന്ന് കരുതുന്നത് വെറുതെയാകും. ഈ വാഗ്ദാനം നൽകുന്നവർ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇസ്രായേൽ സർക്കാർ ബദൽ മാർഗങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ ഹമാസ് ഗാസയിൽ തുടരുമെന്നും ഹഗേരി പറഞ്ഞതായി ഇസ്രായേലി ചാനൽ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഹഗേരിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ രംഗത്ത് വന്നു. ഹമാസിന്റെ സൈനിക ഭരണശേഷി നശിപ്പിക്കുക എന്നത് യുദ്ധ ലക്ഷ്യങ്ങളിൽ ഒന്നാണെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇസ്രായേൽ അധിനിവേശ സേന ഈ ലക്ഷ്യത്തിൽ പ്രതിജ്ഞാബദ്ധരാണെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. സൈന്യവും സർക്കാരും രണ്ട് തട്ടിൽ നിൽക്കുമ്പോഴും ഗാസയിൽ ഇസ്രായേൽ സൈന്യം വലിയ തിരിച്ചടി നേരിടുന്നുണ്ട്. മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.